സർ, ലിറ്റ്മസ് 24 ടോട്ടൽ അറ്റൻഡൻസ് എത്രയായിരുന്നു? ടോട്ടൽ അറ്റൻഡൻസ് എത്രയായിരുന്നു എന്ന് ചോദിച്ചാൽ മേ ബി ഒരു 7000 പ്ലസ് പങ്കെടുത്തിട്ടുണ്ടാവുമെന്ന് ഉറപ്പ് പറയാം. കാരണം അത്രയേ പറയാം, 10,000 ഉണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം നമ്മൾ ഓൺലൈൻ രജിസ്ട്രേഷൻ, പിന്നെ അവിടെ വരുന്ന സ്പോട്ട് രജിസ്ട്രേഷൻ, പിന്നെ രജിസ്ട്രേഷൻ ഇല്ലാതെ വരുന്ന ആളുകൾ, പിന്നെ ഫ്ലോട്ടിംഗ് ഓഡിയൻസാണ്, രാവിലെയുള്ള ഓഡിയൻസ് ചില പരിപാടി അവിടെ ഫിക്സഡ് ആയിട്ടുള്ള പരിപാടിയിൽ നിന്നിട്ട് ദൂരെയൊക്കെ പോകേണ്ടവർ, ഉച്ചയാകുമ്പം ഞാൻ തന്നെ പറഞ്ഞല്ലോ, ഞാൻ ഒരു 3 മണിയാകുമ്പം ഹോട്ടലിൽ നിന്ന് ഇറങ്ങി അവസാനത്തെ സെഷനിലേക്ക് പരിപാടി പങ്കെടുക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ ഞാൻ നോക്കുമ്പോൾ ഈ പള്ളിയിൽ നിന്നും സ്കൂളിൽ നിന്നൊക്കെ ആളുകൾ ഇങ്ങനെ പോകുന്നതുകൊണ്ട് ആളുകൾ ഇങ്ങനെ വരിവരിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവസാനം കാണുന്നുമ്പോൾ ഈ ഓഡിയൻസ് ഒന്നുമല്ല ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ചെയ്യണം. പക്ഷേ അതൊരു വലിയ ഹോളാണ്, നമ്മൾ ആ ഹോളിനുള്ളിൽ തന്നെ 5,500 കസേര ഇട്ട് അല്ലേ, 5,500 കസേരയാണ് ഇവിടെ ഇട്ട്. ചില സമയങ്ങളിൽ രാവിലെ ഡിബേറ്റ് നടക്കുന്ന സമയമൊക്കെ ഇറ്റ്സ് ഫുൾ ആൻഡ് പീപ്പിൾ സ്റ്റാൻഡിങ് ഉള്ളിലും പുറത്തും. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം, ഒരു 7,000 പ്ലസ്, ദാറ്റ്സ് മൈ കാൽക്കുലേഷൻ. പോട്ടെ, 1,000 പേര് വന്നു, അത് തന്നെ ഒരു വലിയ, 1,000 പേര് വന്നാലും നമുക്ക് സന്തോഷം കേട്ടോ. ഇതിനകത്തിപ്പോൾ ഒരു ഈ ഇപ്പോൾ ചില ആളുകൾ ചോദിക്കും എന്താണ് ഈ 10,000 പേര് പങ്കെടുത്തു എന്നൊക്കെ പറയാം. അത് ബേസിക്കലി ഈ ഒരു എന്താ പറയുക, സമ്മേളനോടനുബന്ധിച്ച് ഉണ്ടാകുന്ന ഒരു ഹൈപ്പാണത്. ദാറ്റ്സ് നോർമലി ലൈക്ക് ദാറ്റ്. പക്ഷേ എന്ന് വെച്ചാൽ 10,000 പങ്കെടുക്കുന്ന ഒരു മീറ്റ് വേണമെങ്കിൽ അടുത്ത വർഷം ഉണ്ടാവാം, അതിന് മറികടന്ന് പോകാം. ബിക്കോസ് അതിനു വേണ്ടിയുള്ള അത്രമാത്രം ഒരു വിജയമായിരുന്നു, ഒരു ഭയങ്കര ഒരു സന്തോഷം ഇതായിരുന്നു. ആരും ഞാൻ പറയും, ജസ്റ്റ് 1,000 പീപ്പിൾ, ഒരു 5 ഓഡിയൻസ് ഒരു ഈ ഒരു കോസിന് വേണ്ടി ഒരു ഈ ഒരു രീതിയിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭയങ്കര ഇതാണ്. പിന്നെ അത് ബാക്കി ഇനി ആറക്കം 5 എന്ന് വെച്ചാൽ 1,000 എന്ന് പറയുമ്പോൾ 4 ഉള്ളൂ അല്ലേ, 4 ഞാൻ പറയും മിനിമം 4 1,000, 10,000 ആകുമ്പോൾ 5 ഡിജിറ്റ്. അടുത്ത പ്രാവശ്യം സാധാരണ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രകടനം പോലെയോ, ആ ഹോള് നിറച്ചിട്ടുള്ള രണ്ട് പാർട്ടികളായിട്ട് എൻ്റെയൊക്കെ അവിടെ പറഞ്ഞത് ഒന്നേ മുസ്ലിം ലീഗിൻ്റെ അതുപോലെ തന്നെ CPMൻ്റെയാണ്, ഇവർ രണ്ടുകൂടെ ഒരുമിച്ചും പരിപാടി നടത്തിയിട്ടുണ്ട്. അന്നേരമൊക്കെയാണ് ആ ഹോള് നിറയുന്നത്. അത്ര വലിയൊരു ഹോളാണത്, ഇറ്റ്സ് എ ബിഗ് ഹോൾ. പക്ഷേ അവിടെ വരുന്ന ആളുകളൊക്കെ അവരിങ്ങനെ വണ്ടിയിൽ അടിച്ചിറക്കുന്ന ആളുകളാണ്. എൻ്റെ കോസ് ഒന്ന് ഈ CAA പ്രക്ഷോഭം, പിന്നെ വേറെ ഏതാണ്ട് ഒരു പ്രകടനം വന്നായിരുന്നുണ്ട്. അതൊക്കെ ചുമ്മാ ഷോ ആണ്, ഷോ ഓഫ് സ്ട്രെങ്ത്. നമ്മൾ ഷോ ഓഫ് സ്ട്രെങ്ത് ഒന്നുമല്ല, ഇത് 1,500 ചിലവഴിച്ച് ആളുകളെ ദൂരെ നിന്ന് 1,000,000 ചിലവഴിച്ച് വരുന്നതാണ്. അപ്പോൾ ഈ വരുന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരാൻ ആഗ്രഹിച്ചതിൻ്റെ ഒരു 5% ആളുകളെ അവിടെ വരുള്ളൂ, അതാണ് സത്യം. കാരണം നമുക്ക് കിട്ടുന്നൊരു ഫീഡ്ബാക്കിൽ നിന്നറിയാം, പുറത്തുനിന്നായാലും അകത്തുനിന്നായാലും അവിടെ ഉള്ള ആളാണെങ്കിലും അവിടെ ആ സ്പോട്ടിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വളരെ കുറച്ച് ആളുകൾക്ക് വരാൻ സാധിക്കുള്ളൂ. ചിലപ്പോൾ കാലാവസ്ഥ ആയിരിക്കും പറഞ്ഞ, ചിലപ്പോൾ അവധി ആയിരിക്കും പറഞ്ഞ്, സമയമില്ല. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് റിസൾട്ട്, വെരി ഗുഡ്.